ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എബ്രഹാം ഓസ്ലർ എന്ന മൂവിയാണ്. വീട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ വന്നിട്ടുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ACP ആയ എബ്രഹാം ഓസ്ലർ തന്റെ കുടുംബത്തോടൊപ്പം അവധിക്കാലം ആഘോഷിക്കാനായിട്ട് മൂന്നാറിലേക്ക് വരികയാണ്. മൊബൈൽ ഫോണിന് പോലും റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തേക്കാണ് അവർ വന്നിരിക്കുന്നത്. മകളോടും വൈഫിനോടും ഒത്ത് അവധി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓസ്ലർ. അതിനിടയിൽ മകളാകട്ടെ കഴിഞ്ഞ രാത്രി പറഞ്ഞു പൂർത്തിയാക്കാത്ത കഥയുടെ ബാക്കി ഓസ്ലറിനോട് ചോദിക്കുന്നു. ഓസ്ലർ പറയുന്ന കഥയുടെ ബാക്കി ഇതായിരുന്നു: 7 ദിവസത്തിനുള്ളിൽ സർപ്പം കടിച്ചു മരിക്കുമെന്ന് ശൃംഗ മഹർഷി പരിശുദ്ധ രാജാവിനെ ശപിക്കുന്നു. ജീവനിൽ ഭയന്ന പരിശുദ്ധ രാജാവാകട്ടെ ജലാശയത്തിന് നടുവിൽ ഗോപുരം പണിത് അതിനുള്ളിൽ താമസിക്കുന്നു. അങ്ങനെ 7 ദിവസങ്ങൾ കടന്നുപോയി. 7ാമത്തെ ദിവസം സൂര്യാസ്തമയത്തിന് മുൻപ് കുറച്ച് മഹർഷിമാർ അദ്ദേഹത്തെ കാണാൻ വന്നു. അവര് കൊണ്ടുവന്ന പഴമെടുത്ത് പൊട്ടിച്ച രാജാവ് അറിയുന്നുണ്ടായിരുന്നില്ല അതിനുള്ളിൽ ഒരു ചെറിയ പുഴുവിന്റെ രൂപത്തിൽ തക്ഷകൻ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന്. അങ്ങനെ തക്ഷകൻ പരിശുദ്ധ രാജാവിനെ വധിക്കുകയാണ്. ഈ കഥയുടെ ഗുണപാഠം എന്താണെന്ന് ഓസ്ലറിന്റെ മകൾ ചോദിക്കുന്ന സമയത്ത് അയാൾ എന്തോ മറുപടി പറയാൻ തുടങ്ങുന്നുണ്ട്. അപ്പോഴേക്കും അവിടുത്തെ ലാൻഡ് ലൈൻ റിങ് ചെയ്യുന്നു. ഓസ്ലറിന്റെ വൈഫ് ചോദിക്കുന്നുണ്ട്, നമ്മളിവിടേക്ക് വന്ന കാര്യം ആരോടെങ്കിലും പറഞ്ഞിരുന്നുവെന്നും ഈ കോട്ടസിലെ നമ്പർ ആർക്കെങ്കിലും കൊടുത്തിരുന്നുവെന്നും. എന്നാൽ താൻ ആർക്കും നമ്പർ കൊടുത്തില്ല എന്നായിരുന്നു ഓസ്ലർ പറയുന്നത്. കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് ഓസ്ലറിന് വേണ്ടിയിട്ടുള്ള കോൾ ആയിരുന്നു. മൂന്നാറിലെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. വിളിച്ച ആള് പറയുന്നത് ഓസ്ലറിന്റെ ഓഫീസിൽ അന്വേഷിച്ചപ്പോഴാണ് ഓസ്ലർ ഇവിടെയുണ്ടെന്നുള്ള വിവരം അവർ പറഞ്ഞതെന്നും അവരാണ് നമ്പർ തന്നതെന്നുമാണ്. സാറ് ലീവിലാണെന്നറിയാം, ബുദ്ധിമുട്ടിക്കുന്നതിൽ ക്ഷമിക്കണം. ഇവിടെ അടുത്തൊരു ക്വാർട്ടേഴ്സിൽ ഒരു ഇരട്ടക്കൊലപാതകം നടന്നു. മരിച്ചത് 2 ബ്രിട്ടീഷ് പൗരന്മാരാണ്. അതുകൊണ്ട് സീരിയസ് ആയ വിഷയമാണ്, സാർ ഒന്ന് വന്ന് നോക്കണമെന്ന്. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഓസ്ലർ അവിടേക്ക് പോകുന്നു. പോകുന്ന വഴിയിൽ അയാൾ തന്റെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ ലീവിലാണെന്ന് അറിയില്ലേ, പിന്നെ എന്തിനാ ഞാൻ താമസിക്കുന്ന സ്ഥലത്തെ നമ്പറൊക്കെ ലോക്കൽ പോലീസിന് കൊടുത്തതെന്ന്. എന്നാൽ മറുവശത്ത് നിന്ന് അവർ പറയുന്നത്, സാർ എങ്ങോട്ടാണ് അവധി ആഘോഷിക്കാൻ പോയതെന്ന് തങ്ങൾക്കറിയില്ല എന്നും അവിടുത്തെ നമ്പരും തങ്ങൾക്കറിയില്ല, അതുകൊണ്ട് ആർക്കും തന്നെ തങ്ങളത് കൊടുത്തിട്ടുമില്ല. തന്നെ ക്വാർട്ടേഴ്സിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ആരോ ചെയ്തൊരു ഫേക്ക് കോൾ ആണതെന്ന് മനസ്സിലാക്കിയ ഓസ്ലർ ആകട്ടെ നേരെ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിലുള്ള സാധനങ്ങളെല്ലാം അടിച്ചു തകർത്തിട്ടുണ്ടായിരുന്നു, വാതിലും പൊളിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ വൈഫിനെ മകളെ അന്വേഷിച്ചെങ്കിലും എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. സീൻ അവിടെ നിന്ന് കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് 3 വർഷങ്ങൾക്ക് ശേഷം ഇതെല്ലാം സ്വപ്നം കണ്ടുണരുന്ന ഓസ്ലറിനെയാണ്. 3 വർഷങ്ങൾ കൊണ്ട് തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അയാളെ വാർദ്ധക്യം ബാധിച്ചിരുന്നു. അയാൾ തന്റെ ലാപ്ടോപ്പിൽ വിനീത് എന്നൊരാളെ ചോദ്യം ചെയ്യുന്ന വീഡിയോ ആണ് കാണുന്നത്. ഓസ്ലറിന്റെ മകളെയും വൈഫിനെ തട്ടിക്കൊണ്ടുപോയത് ഈ വിനീത് ആയിരുന്നു. എഞ്ചിനീയറിംഗിന് പഠിച്ചിരുന്ന സമയത്ത് വിനീതിനെ മയക്കുമരുന്ന് കടത്തിയ കേസിൽ ഓസ്ലർ അറസ്റ്റ് ചെയ്തിരുന്നു. അവൻ കാലു പിടിച്ചു പറഞ്ഞിട്ടും ഓസ്ലർ ആ കേസ് പിൻവലിച്ചില്ല. അങ്ങനെ ജയിലിൽ പോയ വിനീതിന്റെ ഭാവി അതോടുകൂടി അവസാനിച്ചു. നാട്ടുകാർക്കിടയിൽ അവന്റെ കുടുംബം നാണം കെട്ടു. പുറത്തിറങ്ങി അവനാകട്ടെ ഓസ്ലറിനോട് പകരം വീട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് അയാൾ മൂന്നാറിലേക്ക് വരുന്ന കാര്യം അവൻ അറിയുന്നത്. ഓസ്ലറിനെ ക്വാർട്ടേഴ്സിൽ നിന്ന് മാറ്റി നിർത്തിയ ശേഷം മകളെയും വൈഫിനെയും തട്ടിക്കൊണ്ടുപോയതും വിനീത് തന്നെയായിരുന്നു. അന്ന് രാത്രി അവൻ ഒരുപാട് മയക്കുമരുന്ന് ഡോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അവരെ എവിടെയോ കൊണ്ടുപോയി വെട്ടിനുറുക്കുന്നതെല്ലാം അവൻ ഓർമ്മയുണ്ടായിരുന്നു. എന്നാൽ അവരെ എവിടെയാണ് കുഴിച്ചിട്ടതെന്ന് അവന് ഓർമ്മയുണ്ടായിരുന്നില്ല. അവരെ അടക്കം ചെയ്തൊരു കല്ലറ കെട്ടാൻ വേണ്ടിയിട്ട് ഓസ്ലറിന് അവരുടെ ശരീരത്തിന്റെ ഒരു പാർട്ട് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം വിനീതിന് അവരെ എവിടെയാണ് കുഴിച്ചിട്ടതെന്ന് ഓർമ്മയില്ലായിരുന്നു. പോലീസുകാരുടെ നേതൃത്വത്തിൽ പല സ്ഥലങ്ങളും പോയി കുഴിച്ചു നോക്കി, എന്നാൽ എവിടെയും അവരുടെ ബോഡി കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവന്റെ വാഹനത്തിന്റെ ഡിക്കിയിൽ നിന്നും അവരുടെ രക്തം പുരണ്ട വസ്ത്രങ്ങൾ കണ്ടെത്തിയിരുന്നു. വെട്ടിനുറുക്കാൻ ഉപയോഗിച്ച കത്തിയിലും രക്തക്കറയുണ്ടായിരുന്നു. അതെല്ലാം തന്നെ അവരുടേതാണെന്ന് DNA ടെസ്റ്റിൽ തെളിഞ്ഞതാണ്. പക്ഷെ അവരെ രണ്ടുപേരെയും കുഴിച്ചിട്ട സ്ഥലം മാത്രം വിനീതിന് ഇന്നും ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം കേട്ട് തകർന്നിരിക്കുന്ന ഓസ്ലർ ആകട്ടെ തന്റെ ഷെൽഫിൽ ഒരു പാമ്പിരിക്കുന്നത് കാണുന്നുണ്ട്. അത് അയാളുടെ ഹാലൂസിനേഷൻ ആയിരുന്നു. ഡിപ്രഷനും ഹാലൂസിനേഷനും എല്ലാം കാരണം അയാൾ ഒരു ഡോക്ടറെ കാണുന്നുണ്ടായിരുന്നു. ഓസ്ലറിന്റെ ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തിട്ട് അയാളുടെ സീനിയർ ഓഫീസറായ പ്രസാദ് സാർ അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂണിഫോം ധരിക്കേണ്ട എന്നും മുടി വെട്ടണ്ട എന്നും ഓഫീസിൽ എല്ലാ ദിവസവും വന്ന് കാര്യങ്ങൾ മാത്രമൊന്ന് സൂപ്പർവൈസ് ചെയ്താൽ മതിയെന്നും. ഡോക്ടർ ഓസ്ലറിനോട് പറയുന്നുണ്ട് തന്റെ ഹാലൂസിനേഷനും ഡിപ്രഷനും ഒക്കെ മാറണമെങ്കിൽ താൻ എവിടെയെങ്കിലും എൻഗേജ്ഡ് ആയിട്ടിരിക്കണമെന്ന്. മരുന്നുകൾ കഴിക്കാൻ വിസമ്മതിച്ചിരുന്ന ഓസ്ലറിനോട് അയാൾ പറയുന്നത് ശാരീരിക അധ്വാനം ചെയ്യാനായിരുന്നു. പരമാവധി ശരീരത്തെ ക്ഷീണിപ്പിച്ചു കഴിഞ്ഞാൽ താൻ നന്നായിട്ട് ഉറങ്ങും. അങ്ങനെ സീൻ അവിടെ നിന്ന് കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് ഓസ്ലർ ഒരു ജയിലിലേക്ക് പോകുന്നതാണ്. ഓസ്ലർ കാണാൻ വന്നത് വിനീതിനെയായിരുന്നു. കഴിഞ്ഞ 3 വർഷമായി ഓരോ മാസവും അയാൾ വിനീതിനെ കാണാൻ വരുമായിരുന്നു. വരുമ്പോഴെല്ലാം തന്നെ അവന് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും. തന്റെ വൈഫിനെയും മകളെയും കുഴിച്ചിട്ട സ്ഥലം ഓർമ്മ വന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് അയാൾ എല്ലാം ഇപ്പോഴും ഇവിടേക്ക് വരുന്നത്. എന്നാൽ വിനീതിന് ഒന്നും തന്നെ ഓർമ്മ വന്നിട്ടില്ല എന്ന് അവൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. താൻ ചെയ്ത കാര്യം ആലോചിച്ചിട്ട് തനിക്ക് തന്നെ വിഷമമുണ്ടെന്ന് വിനീത് പറയുന്നുണ്ട്. സാർ, എത്ര തവണ ആഹാരവുമായിട്ട് ഇവിടേക്ക് വന്നാലും എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും തന്നെ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്നും അവൻ പറയുന്നു. സീൻ അവിടെ നിന്ന് കട്ടായിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് IT എംപ്ലോയി ആയ
നവീനാകട്ടെ ജോലി കഴിഞ്ഞിറങ്ങുന്നതാണ്. പിറ്റേന്ന് അവന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അവന്റെ വൈഫ് മായ അവന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന വഴിക്ക് മായ അവനെ വിളിക്കുന്നുമുണ്ടായിരുന്നു. അവളുടെ കോൾ അറ്റൻഡ് ചെയ്ത് അവളോട് സംസാരിച്ചുകൊണ്ടാണ് അവൻ ആ മഴയുള്ള രാത്രി വീട്ടിലേക്ക് പോകുന്നത്. അതേസമയം അവിടെ അടുത്തൊരു തട്ടുകടയില് ചായ കുടിച്ചുകൊണ്ടുവന്ന ആംബുലൻസ് ഡ്രൈവറായ മണിക്കൊരു കോള് വരുന്നു. തച്ചങ്കര പാലത്തിന്റെ അടുത്ത് ഒരു ആക്സിഡന്റ് നടന്നുവെന്നും എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തണമെന്നും. കറക്റ്റ് ആ സമയത്ത് തന്നെ ആ പാലത്തിലൂടെ വൈഫിനോട് സംസാരിച്ചുകൊണ്ട് ബൈക്കിൽ വന്ന നവീനെ പുറകിലൂടെ വന്ന ബൊലറോ പിക്കപ്പ് വാൻ ഇടിച്ചിടുന്നു. ആൾക്കാർ ഓടിക്കൂടിയപ്പോഴേക്കും അവിടേക്ക് മണിയുടെ ആംബുലൻസും വന്നിട്ടുണ്ടായിരുന്നു. ആ ആംബുലൻസ് നേരെ പോകുന്നത് അടുത്തുള്ള സുജ മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്കായിരുന്നു. അവിടുത്തെ ഡോക്ടർ അരുൺ ആണ് നവീനെ നോക്കുന്നതും അവന്റെ സർജറി ചെയ്യുന്നതും. നവീന്റെ വൈഫിനെയും വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ ഹോസ്പിറ്റലിലെ അറ്റകുറ്റപ്പണികളെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഡോക്ടർ അരുണിനെയായിരുന്നു. നേഴ്സ് വന്ന് ഡോക്ടർ അരുണിനോട് പറയുന്നുണ്ട് നവീന് ബോധം വീണു, എന്നാൽ അയാൾ വല്ലാതെ ബഹളമുണ്ടാക്കുന്നുവെന്ന്. അരുൺ വന്ന് പരിശോധിക്കുമ്പോൾ നവീൻ പറയുന്നുണ്ട് തന്റെ വലത്തേക്കാൽ അനക്കാൻ കഴിയുന്നില്ല എന്നും തൊടുന്നത് പോലും അറിയാൻ കഴിയുന്നില്ല എന്ന്. അയാളുടെ കാല് പാരലൈസ്ഡ് ആയതാണെന്ന് ഡോക്ടർ അരുണിന് മനസ്സിലാകുന്നുണ്ട്. എന്നാലും നവീനെ സമാധാനിപ്പിക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ശരിയാകുമെന്ന്. തനിക്കിനി ഒരിക്കലും ബൈക്ക് റൈഡ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ കരയാൻ തുടങ്ങിയിരുന്നു. അധികം ടെൻഷൻ അടിക്കേണ്ട എന്നും ഇന്ന് നവീന്റെ ബർത്ത്ഡേ അല്ലേ എന്നും അതുകൊണ്ട് അത് ആഘോഷിക്കാനുമായിരുന്നു ഡോക്ടറുടെ മറുപടി. അങ്ങനെ നവീന്റെ വൈഫ് മായയാകട്ടെ തൊട്ടടുത്തുള്ള ബേക്കറിയിൽ പോയി ഒരു ബർത്ത്ഡേ കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. റൂമിലേക്ക് കയറി അവരാകട്ടെ നിലവിളിക്കുകയാണ് ചെയ്യുന്നത്. നേഴ്സ് ഉൾപ്പെടെ എല്ലാവരും അവിടേക്ക് വരുമ്പോൾ നവീനെ മരിച്ച നിലയിലാണ് കാണപ്പെടുന്നത്. അങ്ങനെ കേസ് അന്വേഷിക്കാൻ അവിടേക്ക് ഓസ്ലറും ടീമും വരുന്നു. ഓസ്ലറിന്റെ ടീമിലുള്ള മറ്റു രണ്ടംഗങ്ങളായിരുന്നു സിജോയും ദിവ്യയും. ഡോഗ് സ്ക്വാഡ് അവിടെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കില്ലർ ആകട്ടെ അവിടെ എല്ലാം തന്നെ ഫോർമാലിൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നവീന്റെ പാരലൈസ്ഡ് ആയ കാലിന്റെ തുടഭാഗത്തായിട്ടിട്ട സർജിക്കൽ കട്ടിൽ നിന്നുള്ള ബ്ലഡ് ലോസ് മൂലമാണ് അയാൾ മരിച്ചിരിക്കുന്നത്. അവിടെ നിന്നും അവർക്കൊരു കാർഡ് കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലിങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്, സംഭാഷണങ്ങൾ നിലയ്ക്കട്ടെ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന കാരണം അവിടുത്തെ സി സി ടി വി ക്യാമറകളൊന്നും തന്നെ വർക്കായിരുന്നില്ല. അവരാദ്യം ഹോസ്പിറ്റലിലെ അധികൃതരെ ചോദ്യം ചെയ്യുന്നുണ്ട്. ആ ബോഡി ആദ്യം കണ്ടത് ആരാണെന്നും ചോദിക്കുന്നുണ്ട്. ഈ ഹോസ്പിറ്റലിന് ഏതെങ്കിലും ശത്രുക്കളുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ബോഡി ആദ്യം കണ്ടത് നവീന്റെ വൈഫാണ്. ഹോസ്പിറ്റലിന് ശത്രുക്കളുള്ളതായിട്ട് അവർക്കറിയില്ല. ആംബുലൻസ് ഡ്രൈവറായ മണിയെ ചോദ്യം ചെയ്യുമ്പോൾ ആ കോൾ ആരുടേതാണെന്ന് അയാൾക്കറിയില്ലായിരുന്നു. ആ നമ്പർ പരിശോധിക്കുമ്പോൾ അതൊരു ഇന്റർനെറ്റ് കോൾ ആയിരുന്നു. നവീൻ ആക്സിഡന്റ് ആകുന്ന സമയത്ത് വൈഫിനെ കോള് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ആക്സിഡന്റ് ആയതും ആ കോള് കട്ടായി. അത് കൃത്യം 11:09 മണി എന്തുകൊണ്ടാണ് നവീനെ ഈ ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് ഈ ഹോസ്പിറ്റലുമായിട്ടൊരു ടൈപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾക്ക് കിട്ടുന്ന പേഷ്യന്റിനെയല്ല അയാൾ ഈ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുവരുന്നത്. എന്നാൽ നവീന്റെ ആക്സിഡന്റ് നടന്ന സമയത്ത് അവിടെ ഒരു ആക്സിഡന്റ് നടന്നു എന്ന് പറഞ്ഞ് മണിക്ക് വന്ന കോള് 11:00 അതായത് 11:09 നവീന്റെ ആക്സിഡന്റ് നടക്കുന്നതിന് 8 മിനിറ്റ് മുൻപ്. ആക്സിഡന്റ് നടക്കുന്നതിന് മുൻപ് തന്നെ അവിടെ ആക്സിഡന്റ് നടന്നു എന്ന് പറഞ്ഞ് മണിയെ വിളിക്കണമെങ്കിൽ അത് ആ കില്ലർ തന്നെയാണ്. മറ്റാരെങ്കിലും അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ മണി അവിടെ എത്തുകയും നവീനെ ഇതേ ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുവരികയും വേണം. കില്ലർ എന്തുകൊണ്ട് ഈയൊരു ഹോസ്പിറ്റലിൽ തന്നെ തിരഞ്ഞെടുത്തു എന്നതായിരുന്നു ഓസ്ലറിന്റെ ചോദ്യം. അരുണിന്റെ അച്ഛൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഹോസ്പിറ്റലായിരുന്നു ഇത്. അച്ഛന്റെ മരണശേഷം ഈ ഹോസ്പിറ്റലിൽ നടത്തിക്കൊണ്ടു പോകാൻ ആളില്ലാത്തത് കാരണമാണ് ലണ്ടനിൽ നിന്ന് അരുൺ ഇവിടേക്ക് വന്നത്. അതിനുശേഷമാണ് റിനവേഷൻ ഒക്കെ ചെയ്തിട്ട് ഈ ഹോസ്പിറ്റൽ ഇത്രയും വളർത്തിക്കൊണ്ടുവന്നത്. ഹോസ്പിറ്റലിലെ റിനവേഷൻ അത് കാരണം സി സി ടി വി വർക്ക് ആവുന്നില്ല, അവിടെ ഒരു കൊലപാതകവും നടക്കുന്നു. അതുകൊണ്ട് ഇതെല്ലാം ഓസ്ലറിന്റെ ഉള്ളിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കുന്നു. നവീന്റെ വലത്തേക്കാല് പാരലൈസ്ഡ് ആണെന്ന് അറിഞ്ഞൊരു വ്യക്തി തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം നവീന്റെ കേസ് ഫയല് ആരോ വായിച്ചിട്ടുണ്ട്. എന്നാൽ നഴ്സുമാരെയെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആ ഫയൽ അവരുടെ കണ്ണ് വെട്ടിച്ചിട്ട് ആരും എടുത്തുകൊണ്ടു പോകാനോ വായിക്കാനോ കഴിയില്ല എന്നായിരുന്നു അവരുടെ മറുപടി. നവീന്റെ അച്ഛൻ ശിവകുമാറും ഡോക്ടറായിരുന്നു. സംഭാഷണങ്ങൾ നിലയ്ക്കട്ടെ എന്ന വാചകം അയാൾക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു വാചകം അയാൾ കേട്ടിട്ടില്ല എന്നായിരുന്നു അയാളുടെ മറുപടി. നവീന് ശത്രുക്കൾ ആരെങ്കിലും ഉള്ളതായിട്ട് അയാൾക്കും അറിയില്ല. നവീന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ സതീഷ് മാധവൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തധമനികളിൽ ഒന്നാണ് തുടയിലുള്ളത്. ഇൻഗോയിനൽ ലിഗമെന്റിന്റെ താഴെയായിട്ട് 6 സെന്റിമീറ്റർ നീളത്തിൽ ആഴത്തിലാണ് മുറിവുള്ളത്. ആക്സിഡന്റിൽ പറ്റിയ മുറിവുകൾ ഒഴിച്ചാൽ വേറെ ബലപ്രയോഗം നടത്തിയ മുറിവുകളൊന്നും തന്നെ നവീന്റെ ശരീരത്തിലില്ല. തുടയിലുണ്ടാക്കിയ മുറിവിൽ നിന്നുള്ള രക്തസ്രാവം കൊണ്ടാണ് നവീൻ മരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊലയാളിക്ക് നല്ല മെഡിക്കൽ നോളജ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ അയാളുടെ അനാ
ആറ്റമിക്കൽ നോളജ് വളരെ വലുതാണ്. പക്ഷേ അയാൾക്ക് പ്രാക്ടിക്കൽ നോളജ് ഇല്ല. കാരണം ആ ഒരു മുറിവ് തുടക്കത്തിൽ നേരെയും താഴേക്ക് വരുമ്പോൾ ചരിഞ്ഞിട്ടുമാണ്. അതിനർത്ഥം കൊലയാളിക്ക് മെഡിക്കൽ നോളജ് ഉണ്ട്, പക്ഷെ പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നതായിരുന്നു. മർഡറിന് ഉപയോഗിച്ചിരിക്കുന്ന വെപ്പൺ സർജൻസ് ഉപയോഗിക്കുന്ന സ്കാൽപ്പിൽ തന്നെയായിരുന്നു. ആക്സിഡന്റ് നടന്ന തച്ചങ്കര പാലം കഴിഞ്ഞിട്ട് അര കിലോമീറ്റർ അപ്പുറമുള്ള പെട്രോൾ പമ്പിലെ CCTV ദൃശ്യങ്ങൾ അവർ പരിശോധിക്കുന്നു. നവീന്റെ കോള് കട്ടായ 11:09 എന്ന സമയം ടൈം ഓഫ് ആക്സിഡന്റ് ആയിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ ആ സമയത്ത് അതുവഴി കടന്നുപോയ 12 വണ്ടികളുണ്ട്. അതിൽ നവീനെ ഇടിച്ചിട്ട് പ്രശ്നമൊന്നും കൂടാതെ പോകാൻ പറ്റിയ 8 വണ്ടികളുണ്ട്, ലോറിയും ബോലറിയൊക്കെ ഉൾപ്പെടെ. ആ വണ്ടികളെല്ലാം തന്നെ ട്രേസ് ചെയ്യാനും നവീന്റെ പുട്ടിയ മൊബൈലിലെ ഡേറ്റ റിക്കവറി ചെയ്യാനും ഓസ്ലർ പറയുന്നു. മാത്രമല്ല ആക്സിഡന്റ് നടന്ന പാലത്തിനടുത്തുള്ള വീടുകളിലെല്ലാം പോയി അവർ അന്വേഷിക്കുന്നുണ്ട്, അസ്വാഭാവികമായിട്ട് ആ സമയത്ത് എന്തെങ്കിലും കണ്ടോ എന്ന്. നവീന്റെ കോൾ റെക്കോർഡ്സ് പരിശോധിച്ചു കഴിയുമ്പോൾ ആൾക്ക് കുറച്ച് ഫ്ലേട്ടിംഗ് ഉണ്ടായിരുന്നു എന്നതല്ലാതെ വേറെ ശത്രുക്കൾ ഉള്ളതായിട്ട് അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. സീൻ ഇവിടുന്ന് കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ ഒരു ബൊലറയിൽ മുഖമൂടി ധരിച്ച ഒരാൾ വരുന്നതാണ്. അതേ റോഡിലൂടെ തന്നെ ബൈക്കിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളെ കുറച്ച് ആൾക്കാർ വന്ന് വെട്ടുന്നുണ്ട്. സജിമോൻ എന്നാളെ വെട്ടിയ ശേഷം ഈ ഗുണ്ടകൾ പറയുന്നുണ്ട് ഗിരി പറഞ്ഞിട്ടാണെന്ന്. ആ സമയത്താണ് ബൊലറോ അതുവഴി വരുന്നത്. ഈ വെട്ടുകൊണ്ടാളെ ബൊലറയിലിരുന്ന ആളാകട്ടെ എടുത്തുകൊണ്ടുപോയി അടുത്തുള്ള ഹോസ്പിറ്റലിലാക്കുന്നു. ഹോസ്പിറ്റൽ കവാടത്തിൽ സജിമോനെ കൊണ്ടിറക്കിയിട്ട് അയാൾ അവിടെ നിന്നും പോയിരുന്നു. സംഭവം അറിഞ്ഞിട്ട് അടുത്ത സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വരുന്നുണ്ട്. അവരന്വേഷിക്കുമ്പോൾ അത് ആ ഗുണ്ടയായ നത്തുഗിരി ചെയ്ത പണിയായിരുന്നു. അയാൾ സ്ഥിരം കൊട്ടേഷൻ സംഘങ്ങളിൽപ്പെട്ട ആളായതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പണികൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുള്ളതാണ്. അയാൾക്ക് ബോധം വരുമ്പോൾ ഞങ്ങളെ അറിയിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ അവിടെ നിന്നും പോകുന്നു. എന്നാൽ അന്ന് രാത്രി ആ ഹോസ്പിറ്റലിലും ആ ബേർത്ത്ഡേ കില്ലർ ഡോക്ടറിന്റെ വേഷത്തിൽ വരുന്നു. കമഴ്ന്നു കിടന്ന സജിമോന്റെ കാലിൽ മാർക്കർ ഉപയോഗിച്ച് ഒരു സർജിക്കൽ മാർക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് ആ മാർക്കിൽ കൂടി തന്നെ സ്കാൽപ്പൽ ഉപയോഗിച്ച് കട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇത്തവണയും കൊലയാളി ആ കാർഡ് വയ്ക്കാൻ മറന്നിട്ടുണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ സജിമോന്റെ മരണ വിവരം അറിഞ്ഞിട്ട് അവിടേക്ക് ഓസ്ലറും സംഘവും എത്തുന്നു. നവീന്റെ കൊല നടത്തുമ്പോൾ ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെയും ആവർത്തിച്ചിരുന്നു. ഫോർമാലിൻ ഉപയോഗിച്ചിട്ടുണ്ട്, സർജിക്കൽ മാർക്ക് ഇട്ടിട്ട് അവിടെ തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ബ്ലഡ് ലോസ് മൂലം തന്നെയാണ് സജിമോനും മരിച്ചിരിക്കുന്നത്. ഇത്തവണ കാർഡിൽ എഴുതിയിരുന്നത് പൊട്ടിച്ചിരികൾ ഓടി മറയട്ടെ എന്നാണ്. ഹാപ്പി ബർത്ത്ഡേ എന്ന് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ടു യു എന്നുള്ളത് മിസ്സിംഗ് ആയിരുന്നു. അതുകൊണ്ട് സജിമോന്റെ ബർത്ത്ഡേ ഇന്നല്ലായിരിക്കാമെന്ന് ഓസ്ലറിന് മനസ്സിലായി. അത് അയാൾ ചെക്ക് ചെയ്യുമ്പോഴും കറക്റ്റ് ആയിരുന്നു, സജിമോന്റെ ബർത്ത്ഡേ ഇന്നല്ല. അവർ CCTV പരിശോധിക്കുന്നുണ്ട്. തലേന്ന് രാത്രി വെട്ടുകൊണ്ട സജിമോനെ ഇവിടെ കൊണ്ടാക്കിയത് ആ ബൊലറോക്കാരനാണ്. മാത്രമല്ല അവർക്ക് ഹോസ്പിറ്റലിന്റെ ഉള്ളിലെ CCTV ക്യാമറയിൽ നിന്നും കൊലയാളിയുടെ ഒരു ഫൂട്ടേജും കിട്ടുന്നുണ്ട്. അതിലെന്നാൽ മുഖം വ്യക്തമല്ല. ഇതിൽ നിന്നും അവർക്കൊരു കാര്യം മനസ്സിലായി, ബൊലറോയിൽ കൊണ്ടുവന്ന ആളും ഈ കൊലയാളിയും രണ്ടും രണ്ടു പേരാണ്. കാരണം രണ്ടുപേർക്കും ഡിഫറൻറ്റ് ബോഡി ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ കില്ലറിന്റെ കൂടെ സഹായത്തിന് ഒരാൾ കൂടി ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അന്ന് പെട്രോൾ പമ്പിലെ CCTVയിൽ പതിഞ്ഞതും ഇതേ ബൊലറ തന്നെയായിരിക്കുമെന്നും നവീനെ ഇടിച്ചതും ഇതേ ബൊലറ തന്നെയായിരിക്കുമെന്നും ഓസ്ലറിന് ഡൗട്ട് തോന്നുന്നു. ആ ബൊലറോ ഏതൊക്കെ CCTV ഫുട്ടേജിൽ വന്നിട്ടുണ്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെക്ക് ചെയ്യാൻ ഓസ്ലർ പറയുന്നു. കില്ലർ വെച്ചിട്ട് പോകുന്ന ആ കാർഡിലെ കവിതകളിലൂടെ അയാൾ വളരെയധികം പേഴ്സണലായിട്ടുള്ള എന്തോ ഒരു കാര്യം പറയാൻ ശ്രമിക്കുന്ന പോലെയും ഓസ്ലറിന് തോന്നുന്നു. അവർ മരിച്ച സജിമോന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. സജിമോന്റെ അച്ഛൻ രാഘവനാകട്ടെ മുഴുക്കുടിയനായിരുന്നു. സജിമോന്റെ ഇടപാടുകളെ പറ്റി എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അവന്റെ അമ്മ പറയുന്നുണ്ട് ഈ മനുഷ്യന് ഒന്നും തന്നെ ഓർമ്മയില്ല എന്ന്. അതുകൊണ്ട് അയാളോട് ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന്. അപ്പോഴേക്കും നഗരത്തിലെല്ലാം തന്നെ ഈ കില്ലറിനെ ബർത്ത്ഡേ കില്ലർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയിരുന്നു. ഓസ്ലർ തന്റെ സീനിയറായ പ്രസാദ് സാറിനോട് സംസാരിക്കുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. കില്ലർ ആ കാർഡിൽ എഴുതിയിരിക്കുന്ന കവിതകളെല്ലാം തന്നെ അർദ്ധവിരാമത്തിലാണ് അവസാനിക്കുന്നത്, അതായത് ഒരു കോമയിൽ. അതുകൊണ്ട് വാചകം ഇനിയും ബാക്കിയുണ്ട്. അതുപോലെ തന്നെ അയാളുടെ കൊലപാതകം തുടരുകയും ചെയ്യും. പിന്നീട് കാണിക്കുന്നത് കില്ലറിന്റെ അതേ ബൊലറയാണ്. കുറച്ച് നെയ്യുമായിട്ട് അതൊരു ഹോട്ടലിലേക്ക് പോകുന്നു. അശോക് എന്ന ആള് നടത്തുന്ന ഹോട്ടലാണത്. ബൊലറയിൽ വന്ന മാസ്ക് ധാരിയ മനുഷ്യൻ അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവിടെ സ്ഥിരമായിട്ട് നെയ്യ് സപ്ലൈ ചെയ്തിരുന്ന ആളായതുകൊണ്ട് തന്നെ അശോക് അയാളെ കണ്ടു ചിരിക്കുന്നുണ്ട്. അയാളുടെ കയ്യിൽ നിന്നൊരു ലഡുവും വാങ്ങി കഴിക്കുന്നു. എന്നാൽ കുറെ സമയം കഴിയുമ്പോൾ അശോക് അവിടെ ബോധരഹിതനായിട്ട് വീഴുന്നുണ്ട്. ആൾക്കാരെല്ലാം അയാളെ എടുത്തുകൊണ്ട് അടുത്തുള്ള മാതാ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അയാൾ തലകറങ്ങി വീഴാനുള്ള കാരണം ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് സ്കാനിങ്ങിന് വിടുകയാണ്. അശോകിനെ സ്കാനിംഗ് റൂമിൽ കയറ്റി കഴിയുമ്പോൾ അവിടുത്തെ കറണ്ട് പോകുന്നുണ്ട്. സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ പ്രശ്നം അവിടെ നടക്കുന്നത് കാരണം ആ റൂമിലുണ്ടായിരുന്ന ആളാകട്ടെ
അത് നോക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുന്നു. അയാൾ താഴേക്ക് ഇറങ്ങിപ്പോകാൻ നേരത്ത് ആ കില്ലർ മുകളിലേക്ക് കയറി പോകുന്നത് കാണിക്കുന്നു. സ്കാനിംഗ് റൂമിലെത്തിയ കില്ലർ ആകട്ടെ അശോകിന്റെ കഴുത്തിലായിട്ട് ബ്ലൂ സർജിക്കൽ മാർക്ക് ഇടുകയും അവിടെ തന്നെ കട്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോഴേക്കും പവർ ശരിയാക്കിയിട്ട് സ്റ്റാഫ് അകത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അയാൾ വന്ന് നോക്കുമ്പോൾ ആ റൂമിലെ കർട്ടൻ അകട്ട് മൂടിയിട്ടിരിക്കുകയാണ്. നേഴ്സിനോട് അത് മാറ്റാൻ പറയുന്നു. നേഴ്സ് അകത്തേക്ക് കയറിയതും കാണുന്നത് അശോക് മരിച്ച നിലയിൽ കിടക്കുന്നതാണ്. അങ്ങനെ ഓസ്ലറും ടീമും അവിടെ എത്തി പരിശോധിക്കുന്നു. അവർക്ക് അവിടെ നിന്നും ആ കാർഡ് കിട്ടുന്നുണ്ട്. പഴയ പോലെ ഫോർമാലിനും ഇട്ടിട്ടുണ്ട്. വളരെ തിരക്കിട്ട് ചെയ്തൊരു കൊലപാതകമാണിത്. എന്നാൽ ആ തിരക്കിനിടയിലും ബ്ലൂ സർജിക്കൽ മാർക്ക് ഇടാൻ ആ കില്ലർ മറന്നിട്ടുണ്ടായിരുന്നില്ല. അവരാ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ കില്ലർ വളരെയധികം ധൈര്യത്തോടെ പട്ടാപ്പകല് വന്നു കയറി കൊലപാതകം നടത്തിയിട്ട് പോകുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ കാണുന്നുണ്ട്. അയാൾ തിരിച്ചു പോയത് അപോലോ റെയിൽ തന്നെയായിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്ത സതീഷ് പറയുന്നുണ്ട്, ഇത്തവണയും 6 സെന്റിമീറ്റർ നീളമുള്ള മുറിവാണ്, അതും കഴുത്തിലെ കരോട്ടഡ് ആർട്ടറിയിൽ. അതുകൊണ്ട് രക്തസ്രാവം കൊണ്ട് തന്നെയാണ് മരണം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ തലകറക്കം വന്നതിനുള്ള കാരണം ഓസ്ലർ അന്വേഷിക്കുന്നു. അതിന് കെമിക്കൽ ടെസ്റ്റ് നടത്തിയെങ്കിൽ മാത്രമേ കണ്ടെത്താൻ കഴിയൂ. അങ്ങനെ അശോകിന്റെ ഹോട്ടലിൽ പോയി അന്വേഷിക്കുമ്പോൾ അവിടുത്തെ ഗീ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരെ എല്ലാം തന്നെ വിളിപ്പിക്കുന്നുണ്ട്. എന്നാൽ 5 പേരിൽ 4 പേര് മാത്രമേ വന്നിട്ടുള്ളൂ. ഒരാൾ മിസ്സിംഗ് ആണ്. അയാളുടെ അഡ്രസ്സിനെ കുറിച്ച് ഒന്നും തന്നെ അവിടുത്തെ സ്റ്റാഫിന് അറിയില്ലായിരുന്നു. കാരണം അയാള് അശോകുമായിട്ട് ഡയറക്റ്റ് ആയിട്ടായിരുന്നു ഡീലിംഗ് എല്ലാം തന്നെ. തല കവർ ചെയ്ത് ഹുഡി ഇട്ടുകൊണ്ട് മാസ്ക് വെച്ച് ആരോടും സംസാരിക്കാത്ത അയാളെ പറ്റി അവിടുത്തെ സ്റ്റാഫിനൊന്നും തന്നെ അറിയില്ലായിരുന്നു. ഗീ സപ്ലൈ ചെയ്യുന്നതിന്റെ പേയ്മെന്റ് നടത്തുന്നത് എന്നാൽ ബാങ്ക് വഴി തന്നെയായിരുന്നു. അതുകൊണ്ട് അയാളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ആ ഹോട്ടലിലുണ്ടാകും. മാത്രമല്ല അയാൾ വന്നത് ബൊലറയിലാണെന്നും അവർ കണ്ടെത്തുന്നു. അങ്ങനെ അവർ ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് വെച്ചിട്ട് ബാങ്കിൽ പോയി അന്വേഷിക്കുന്നുണ്ട്. അത് അജേഷ് എന്ന് പറയുന്ന ഒരാളുടെ അക്കൗണ്ട് ആയിരുന്നു. 5 വർഷം മുമ്പ് തുടങ്ങിയ ആ അക്കൗണ്ടിൽ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഒരേ ഒരു അക്കൗണ്ടിൽ നിന്ന് മാത്രമാണ് പണം വന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു ഹോട്ടലിന്റെ അക്കൗണ്ടാണ്. അങ്ങനെ അവർ അവിടെ നിന്നും അഡ്രസ് എടുത്തുകൊണ്ട് അജേഷിന്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് അജീഷ് മരിച്ചിട്ട് 2 വർഷമായി, അവന്റെ ഒരു ആക്സിഡന്റ് പറ്റിയതായിരുന്നു. അങ്ങനെ വീണ്ടും അവരൊരു ഡെഡ് എൻഡിൽ വന്ന് നിൽക്കുകയാണ്. ആ ടൈമിൽ തന്നെ ഡോക്ടർ സതീഷ് വിളിച്ചിട്ട് ഓസ്ലറിനോട് പറയുന്നുണ്ട്, അശോകിന്റെ കെമിക്കൽ ടെസ്റ്റ് ചെയ്തതിൽ നിന്നും അയാളുടെ ശരീരത്തിൽ നിന്നും സൈലോസഫിൻ എന്ന ന്യൂറോടോക്സിക് സബ്സ്റ്റൻസ് കണ്ടെത്തിയിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് അയാൾക്ക് തലകറക്കം വന്നത്. ആ സമയത്ത് അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അതിൽ നോർത്ത് ഇന്ത്യക്കാരിയായ ഒരു ലേഡി പ്രസംഗിക്കുകയും മറ്റൊരാൾ അത് തർജ്ജിമ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അയാളുടെ തർജ്ജിമ കേട്ടിട്ട് അവർക്ക് ചിരി വരുന്നുണ്ട്. ദിവ്യ പറയുന്നുണ്ട്, ഇയാളത് തർജ്ജിമ ചെയ്ത് കോളമാക്കുമെന്ന്. ദിവ്യയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ ഓസ്ലറിന് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരുന്നു. ആ കില്ലർ എഴുതിയിരുന്ന വാചകങ്ങളെല്ലാം തന്നെ വേറെന്തെങ്കിലും തർജ്ജിമയാണെങ്കിലോ? അവരാ വാക്യങ്ങൾ തർജ്ജിമ ചെയ്ത് നോക്കുന്നുണ്ട്. അതിൽ നിന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്, ലണ്ടനിലെ ആദ്യത്തെ പോസ്റ്റ്മോർട്ടം റൂമിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരുന്ന വാചകങ്ങളാണ് അതെന്ന്. അതേ വാചകങ്ങൾ കേരളത്തിൽ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ എന്ന് അവർ പലരോടും അന്വേഷിക്കുന്നു. അങ്ങനെ കുറെ കഴിയുമ്പോൾ ഡോക്ടർ സതീഷ് പറഞ്ഞിട്ട് മറ്റൊരു ഡോക്ടർ ഓസ്ലറിനെ വിളിക്കുന്നുണ്ട്. അയാൾ ആ വാചകങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അനാട്ടമി ഡിസെക്ഷൻ ഹാളിനുള്ളിൽ വെച്ച്. അങ്ങനെ ഓസ്ലറും ടീമും അവിടെ എത്തുമ്പോൾ ആ വാചകങ്ങൾ അവർ ആ ഡിസെക്ഷൻ ഹാളിൽ കാണുന്നുണ്ട്. സംഭാഷണങ്ങൾ നിലയ്ക്കട്ടെ, പൊട്ടിച്ചിരികൾ ഓടിമറയട്ടെ, അവിടമാണിവിടം. മരണപ്പെട്ടവർ ജീവിക്കുന്നവരെ സഹായിക്കുന്നു, അവർ അതിൽ ആനന്ദിക്കുന്നു. അത് വായിച്ച ശേഷം ഓസ്ലർ പറയുന്നുണ്ട്, അപ്പു ഇനി 2 കൊലകൾ കൂടി നടക്കുമെന്ന്. ഇതുവരെയും 3 കൊലകൾ നടന്നിരിക്കുന്നു. വർഷങ്ങളായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സിനോടെല്ലാം തന്നെ അവർ അന്വേഷിക്കുന്നുണ്ട് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ക്രൈം നടന്നിട്ടുണ്ടോ എന്ന്. എന്നാൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അതെല്ലാം തന്നെ ന്യൂസിൽ വരുമെന്നായിരുന്നു അവർ പറയുന്നത്. എന്നാൽ അതിന് ഓസ്ലർ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, പ്രതികാരം ചെയ്യാൻ ഒരാളെയോ കൂട്ടക്കുരുതി ചെയ്യാൻ ഒരു സൈക്കോപാത്തിനെയോ പ്രേരിപ്പിക്കുന്ന കാരണങ്ങൾക്ക് മറ്റുള്ളവരുടെ കണ്ണിൽ പ്രാധാന്യം കാണില്ല. അവർ അവിടെ നിന്നും നേരെ പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്, മരിച്ച അശോകിന്റെ വീട്ടിലേക്ക്. ശെൽവരാജനാളുടെ മകനായിരുന്നു അശോക്. തമിഴ്നാട്ടിൽ നിന്നും വന്ന് കേരളത്തിൽ ഹോട്ടൽ നടത്തി ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു അയാൾ. അശോകിന്റെ അച്ഛനായ ശെൽവരാജനോട് അവർ ചോദിക്കുന്നുണ്ട്, ഈ മരിച്ച നവീനെ സജിമോനെയൊക്കെ അറിയാമോ എന്ന്. എന്നാൽ അയാൾക്ക് അവരെ ആരെയും തന്നെ അറിയില്ലായിരുന്നു. അവിടെ വെച്ച് ഓസ്ലർ ഒരു മെഡിക്കൽ ടെസ്റ്റ് കാണുന്നുണ്ട്. ഇത് ആരുടെയാണെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത്, അശോകിന്റെ ഒരു കസിൻ കുറച്ചുനാൾ ഇവിടെ നിന്ന് MBBS പഠിക്കുന്നുണ്ടായിരുന്നു, ഇതാ കുട്ടിയുടേതാണ്. അശോക് ബിസിനസ് നടത്തിയിരുന്നത് കൊണ്ട് തന്നെ എതിരാളികൾ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നൊന്നും ശെൽവരാജന് അറിയില്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്നും തിരിച്ചു വരുന്ന വഴി ഓസ്ലറിനൊരു കോള് വരുന്നുണ്ട്. നവീന്റെ ആക്സിഡന്റിനെ പറ്റി അടുത്തുള്ള ആൾക്കാരോട് അന്വേഷിച്ചപ്പോൾ ഒരാൾ ഒരു കാര്യം കണ്ടിരുന്നു. നവീന്റെ ആക്സിഡന്റ് സമയത്ത് അവിടെ ഒരു പിക്കപ്പ് ജീപ്പും ഒരു ലോറിയും നിർത്തിയിരുന്നു. ലോറിയിൽ പച്ചപ്പുല്ലായിരുന്നു. അന്നത്തെ CCTV ഫുട്ടേജ് വെച്ചിട്ട് അവർ ആ ലോറി ട്രാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ലോറി ഉടമയും കണ്ടെത്തുന്നു. ശിവൻകുട്ടി എന്നായിരുന്നു അയാളുടെ പേര്. ശിവൻകുട്ടി പറയുന്നുണ്ട്, അന്ന് ആക്സിഡന്റ് നടന്ന സമയത്ത് താൻ അത് കണ്ടില്ല, കാരണം താൻ വരുമ്പോൾ ആക്സിഡന്റ് ഓൾറെഡി നടന്നു കഴിഞ്ഞു.
കഴിഞ്ഞിരുന്നു. പിക്കപ്പിൽ നിന്ന് ഇറങ്ങി നിന്നിരുന്ന ആളോട് താൻ എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിച്ചപ്പോ അയാൾ അകട്ടെ കഴുത്തിൽ ടോർച്ച് പോലെ എന്തോ ഒന്ന് വെച്ചിട്ടാണ് പറഞ്ഞത് വേണ്ട ആംബുലൻസ് വരും താൻ പോയിക്കോ എന്ന്. അയാളുടെ സൗണ്ട് കേട്ടിട്ട് എന്തോ പ്രേതത്തെ പോലെ എനിക്ക് തോന്നി. പേടിച്ച് ഞാൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു. റെയിൻകോട്ടും മാസ്കും ധരിച്ചിരുന്നത് കൊണ്ട് അയാളുടെ മുഖം കണ്ടതുമില്ല. അതിൽ നിന്ന് ഓസ്ലറിന് ഒരു കാര്യം മനസ്സിലായി. ആ ഒരു സാഹചര്യത്തിൽ ശിവൻകുട്ടിയെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് കില്ലർ ഒരിക്കലും ഒരു മിമിക്രി ഒന്നും കാണിക്കത്തില്ല. കാരണം ആ സമയത്ത് ശിവൻകുട്ടിക്ക് പകരം നല്ല ധൈര്യമുള്ള ഒരാളോ അല്ലെങ്കിൽ ഒരു വണ്ടി നിറയെ ആളോ വന്നിരുന്നെങ്കിൽ അയാളുടെ ആ മിമിക്രി കാണിച്ചൊന്നും പേടിപ്പിക്കൽ നടക്കില്ലായിരുന്നു. പെട്ടെന്ന് സിജോയ്ക്ക് എന്തോ ഓർമ്മ വന്ന പോലെ അയാൾ അകട്ടെ ഫോണിൽ സെർച്ച് ചെയ്തിട്ട് ടോർച്ച് പോലെ ഇരിക്കുന്ന ഒരു വസ്തു ശിവൻകുട്ടിയെ കാണിക്കുന്നുണ്ട്. ശിവൻകുട്ടി പറയുന്നുണ്ട് ഇത് തന്നെയാണ് അയാൾ ഉപയോഗിച്ചതെന്ന്. അത് യഥാർത്ഥത്തിൽ ആർട്ടിഫിഷ്യൽ ലാരിങ്സ് ആയിരുന്നു. അതിൽ നിന്നും കില്ലർമാരിൽ ഒരാൾക്ക് സംസാരശേഷി ഇല്ലാന്ന് അവർക്ക് മനസ്സിലാകുന്നു. കാരണം സിജിയുടെ അച്ഛനും ഈ ആർട്ടിഫിഷ്യൽ ലാരിങ്സ് ഉപയോഗിച്ചിരുന്നു. ക്യാൻസറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലോ സംസാരശേഷി നഷ്ടപ്പെട്ടവരാണ് ആർട്ടിഫിഷ്യൽ ലാരിങ്സ് ഉപയോഗിച്ച് സംസാരിക്കുന്നത്. അവരങ്ങനെ ആർട്ടിഫിഷ്യൽ ലാരിങ്സിനെ പറ്റി കൂടുതൽ അന്വേഷിക്കുന്നുണ്ട്. സംസാരശേഷി എത്രത്തോളം പോയി, അങ്ങനെ എത്രത്തോളം സംസാരിക്കാൻ കഴിയും എന്നതിനെയൊക്കെ ആശ്രയിച്ചിട്ടിരിക്കും ഈ ആർട്ടിഫിഷ്യൽ ലാരിങ്സ് ഉപയോഗിച്ചിട്ടുള്ള സംസാരം. അതിനു വേണ്ടിയിട്ട് അവർ പ്രത്യേകം ട്രെയിനിങ് എടുക്കുന്നുണ്ട്. ഇവർ അന്വേഷിക്കുന്ന കില്ലറ് കേരളത്തിൽ നിന്നാണ് ട്രെയിനിങ് നേടിയതെങ്കിൽ അവർക്ക് അയാളെ കണ്ടെത്താൻ കഴിയും. കില്ലർ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ലാരിങ്സ് ഇറങ്ങിയിട്ട് 3 വർഷമേ ആയിട്ടുള്ളൂ. 3 വർഷത്തിനിടെ ഇതുപയോഗിച്ച് സംസാരിക്കാൻ ട്രെയിനിങ് എടുത്തവരുടെ ലിസ്റ്റ് എടുക്കുന്നുണ്ട് അവർ. അതിൽ 120 ആളുകൾ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. 20 പേർ സ്ത്രീകളാണ്, 12 പേർ കുട്ടികളാണ്. 18 മുകളിൽ പ്രായമുള്ള 90 ആൾക്കാരുണ്ടായിരുന്നു. അത്ര ആൾക്കാരെയും പേഴ്സണലി പോയി അന്വേഷിക്കുമ്പോഴേക്കും അടുത്ത കൊലകൾ നടന്നിട്ടുണ്ടാകും. അതുകൊണ്ട് ദിവ്യ ആ ലിസ്റ്റിനെ ഒന്ന് ഷോർട്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ദിവ്യയുടെ കണ്ണിൽ കൃഷ്ണദാസ് കണ്ണങ്കര എന്ന പേരിലുള്ള അഡ്രസ്സ് കാണുന്നത്. ഈ കണ്ണങ്കര എന്ന് പറയുന്നത് അജേഷിന്റെ നാടായ അമ്പലപ്പാടിനടുത്താണ്. അതായത് കില്ലറിലെ ഒരാൾ ഉപയോഗിച്ചിരുന്ന ബാങ്ക് അക്കൗണ്ടിന്റെ ഉടമയായ അജേഷിന്റെ നാടിനടുത്ത്. അതുകൊണ്ട് തന്നെ അവർ കൃഷ്ണദാസിൽ നിന്ന് തന്നെ അന്വേഷണം ആരംഭിക്കാൻ തീരുമാനിക്കുകയാണ്. കൃഷ്ണദാസിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവന്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ കുറെ കാലമായി വീട്ടിലോട്ടൊന്നും തന്നെ വരാറില്ലായിരുന്നു. കൃഷ്ണദാസിനെ പറ്റി അന്വേഷിക്കുമ്പോഴാണ് അവർ ഒരുപാട് കഥകൾ അറിയുന്നത്. നന്നായിട്ട് പാടുമായിരുന്ന കൃഷ്ണദാസിനെ എല്ലാവരും ഭാവിയിലെ യേശുദാസ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ അവന്റെ തൊണ്ടയ്ക്കൊരു മുഴ വന്നു. ചെറിയൊരു ഓപ്പറേഷനേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയതാ. അവസാനം ഓപ്പറേഷനോടൊപ്പം അവന്റെ സംസാരശേഷിയും നഷ്ടപ്പെട്ടു. അതോടുകൂടി അവന്റെ പാട്ടും പഠിത്തവും ജീവിതവും എല്ലാം തന്നെ നഷ്ടപ്പെട്ടു. ഓപ്പറേഷൻ നടക്കുന്നത് 1989 അന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു അവൻ. അവിടെ നിന്നും അവർ കൃഷ്ണദാസിന്റെ പുതിയ ഫോട്ടോ കാണുന്നുണ്ട്. അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊലയാളി കൃഷ്ണദാസ് തന്നെയായിരുന്നു. എല്ലാ കാര്യങ്ങളും റിലേറ്റ് ചെയ്തിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമാണ്. എന്നാൽ കൊല ചെയ്യപ്പെട്ട 3 പേരും 93 ശേഷം ജനിച്ചവരായിരുന്നു. അതുകൊണ്ട് കൃഷ്ണദാസിന്റെ സർജറിയുമായിട്ട് അവർക്ക് ആർക്കും തന്നെ ബന്ധമുണ്ടാകില്ല. പിന്നെയുള്ളൊരു സാധ്യത ഇതായിരുന്നു, കൊല ചെയ്യാൻ തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ റാൻഡമല്ല എങ്കിൽ കൊല ചെയ്യപ്പെട്ട ആൾക്കാരുടെ രക്ഷിതാക്കൾക്കായിരിക്കണം കൃഷ്ണദാസിന്റെ സർജറിയുമായിട്ട് ബന്ധമുള്ളത്. ആദ്യം കൊല ചെയ്യപ്പെട്ട നവീന്റെ അച്ഛൻ ഡോക്ടറായിരുന്നു, ഡോക്ടർ ശിവകുമാർ. അവർ ശിവകുമാറിനെ വിളിക്കുന്നുണ്ട്. ശിവകുമാർ പി ജി എടുത്തത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ്. അയാൾ പി ജി എടുത്ത സമയത്ത് ഞങ്ങൾ സംശയിക്കുന്ന കില്ലറിൽ ഒരാളുടെ സർജറി അവിടെ വെച്ച് നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. എന്നാൽ ഇത് കേട്ടയുടനെ ശിവകുമാർ പറയുന്നത് എനിക്ക് സർജറി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒരു ബന്ധവുമില്ല, ഞാൻ ജനറൽ മെഡിസിൻ ആണ്. അങ്ങനെ അവർ നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുന്നുണ്ട്. 89 നടത്തിയ കൃഷ്ണദാസിന്റെ സർജറി അറ്റൻഡ് ചെയ്തവരുടെ എല്ലാം തന്നെ ലിസ്റ്റ് എടുക്കാൻ വേണ്ടി പറയുന്നു. എന്നാൽ അന്നൊന്നും കമ്പ്യൂട്ടർ ഉപയോഗം ഇല്ലാത്തത് കാരണം അതെല്ലാം തന്നെ ഫയലിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അവിടെ വെച്ച് ഓസ്ലർ ആകട്ടെ ഒരു മെഡിക്കൽ ടെസ്റ്റ് കാണുന്നുണ്ട്. അയാൾ അശോകിന്റെ മരണവുമായിട്ട് അവന്റെ അച്ഛൻ ശെൽവരാജന്റെ വീട്ടിൽ ചെന്നപ്പോ കണ്ട അതേ ബുക്ക് തന്നെ. അന്ന് അയാൾ പറഞ്ഞത് അയാളുടെ റിലേറ്റീവ് അവിടെ MBBSന് പഠിക്കുന്നുവെന്നാ. എന്നാ പുതിയ കാലത്തെ ഒരു കുട്ടി ഇത്രയും പഴയ എഡിഷനിലുള്ള ബുക്ക് പഠിക്കില്ല. അതിൽ നിന്ന് അവർക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്, സെൽവരാജ് ഒരു ബിസിനസ്മാൻ തന്നെയായിരിക്കും. എന്നാൽ അയാൾക്ക് മെഡിസിൻ റിലേറ്റഡ് ആയിട്ടൊരു പാസ്റ്റ് ഉണ്ടായിരുന്നിരിക്കാം. അത് മറ്റാരും അറിയരുതെന്ന് അയാൾ വിചാരിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കും അയാൾ അത് പറയാത്തത്. അങ്ങനെ അവർ സെൽവരാജ് അവിടെ പഠിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. സെൽവരാജ് 1988 അവിടെ പി ജിക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അയാൾ അനസ്തേഷ്യ സ്റ്റുഡന്റ് ആയിരുന്നു. എന്നാൽ 1989 അയാൾ കോഴ്സ് നിർത്തി അയാളെ കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്തതായിരുന്നു. അവരെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് അന്ന് അവിടെ പഠിച്ചിരുന്ന അവരുടെ ക്ലാസ്മേറ്റിൽ ഒരാളെ കണ്ടെത്തി ഓസ്ലർ അന്വേഷിക്കുന്നുണ്ട്. സെൽവരാജ് മയക്കുമരുന്നിനടിമയായിരുന്നു. പെത്തഡിനാണ് അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിലെ സ്റ്റോക്കിൽ നിന്ന് വരെ അവൻ എടുത്ത് യൂസ് ചെയ്തു തുടങ്ങി. അങ്ങനെയാണ് അവൻ ഡിസ്മിസ് ആയത്. പിന്നീട് അവനെ കോളേജിൽ ആരും കണ്ടിട്ടില്ല. അതിനുശേഷം അവർ 4 പേരും കൂടി കാർ ആക്സിഡന്റ് ആയ സമയത്ത് ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. 4 പേരും നല്ല വെള്ളത്തിലായിരുന്നു. ആ 4 പേർ ഇവർ
ഇവരായിരുന്നു ശിവകുമാർ, സേവി പുന്നൂസ്, ഷെൽവരാജ്, അലക്സാണ്ടർ. അതിനകത്ത് സേവി പുന്നൂസിനെ സാറിന് അറിയാമായിരിക്കും. സാറിന്റെ ഡിപ്പാർട്ട്മെന്റിലെ തന്നെ ഫോറൻസിക് സർജനായിരുന്ന അയാൾ ഇപ്പോൾ റിട്ടയർഡ് ആയിരിക്കുകയാണ്. അലക്സാണ്ടർ ആയിരുന്നു കാർ ഓടിച്ചിരുന്നത്. ആ ആക്സിഡന്റിന് ശേഷം അലക്സാണ്ടർ കുറെ നാൾ കോമയിലായിരുന്നു. അന്ന് നടന്ന ആക്സിഡന്റ് ആണ് ഇതിനെല്ലാം തന്നെ തുടക്കമെന്ന് ഒസ്ലർ പറയുന്നു. അനാട്ടമി ഹാളിലെ കോട്ട് അനുസരിച്ച് ഇനി രണ്ട് കൊലകൾ കൂടി നടക്കും. ആ ലിസ്റ്റിലുള്ള നാല് പേരിലെ ശിവകുമാറിന്റെ സെൽവരാജിന്റെയും മക്കൾ മരിച്ചിരിക്കുന്നു. ഇനി ബാക്കിയുള്ളത് സേവിയറും അലക്സാണ്ടറുമാണ്. സേവിയറിനെ അന്വേഷിക്കുമ്പോൾ അയാൾക്കൊരു സർജറിയുടെ കാര്യമായിട്ട് ഹോസ്പിറ്റലിലാണെന്ന് പറയുന്നു. സേവിയെ ഫോൺ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കിട്ടുന്നുണ്ടായിരുന്നില്ല. അയാളുടെ അമേരിക്കയിലുള്ള മകളെ വിവരം അറിയിച്ചിട്ടുണ്ട്. ആ കുട്ടി അവിടെ സേഫ് ആയിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അലക്സാണ്ടർ ആകട്ടെ വിവാഹം കഴിച്ചിട്ടുമില്ല, അയാൾക്ക് മക്കളുമില്ല. അയാളെ അന്വേഷിച്ചു പോകുമ്പോഴാകട്ടെ അയാൾ അവിടെ ഇല്ല എന്നും ഏതോ ഫംഗ്ഷന് വേണ്ടിയിട്ട് ദുബായിലേക്ക് പോയിരിക്കുകയാണെന്നുമാണ് അടുത്തുള്ള ആൾക്കാർ പറയുന്നത്. അപ്പോഴും അവരുടെ ഡൗട്ട് രാഘവന്റെ മകനായ സജിമോനെ എന്തിനാണ് ഈ കില്ലർ കൊന്നതെന്ന്. വളരെ ആകസ്മികമായിട്ട് ഈ കേസിലേക്ക് കടന്നു വന്നൊരാളല്ല അത്. ഈ കേസുമായിട്ട് രാഘവനും എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട്. അതിനിടെ ദുബായിൽ നിന്ന് ഡോക്ടർ അലക്സാണ്ടർ അവരെ വീഡിയോ കോള് ചെയ്യുന്നുണ്ട്. അന്ന് ഒരുമിച്ചൊരു ആക്സിഡന്റ് ഉണ്ടായി എന്നല്ലാതെ ഞങ്ങൾ തമ്മിൽ വേറെ ബന്ധങ്ങളൊന്നുമില്ല എന്ന് അലക്സാണ്ടർ പറയുന്നു. എന്നാണ് നാട്ടിലേക്ക് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ താൻ നാട്ടിലേക്ക് ഇപ്പോഴെങ്കിലും തിരിച്ചു വരില്ല എന്നും എനിക്ക് ജീവനി കൊതിയുണ്ടെന്നും അയാൾ പറയുന്നു. 6 മാസം മുമ്പ് ഞാനൊരു കംപ്ലൈന്റ് കൊടുത്തിരുന്നു, അന്ന് ആരും അത് വിലക്കെടുത്തില്ല. അത്രയും പറഞ്ഞിട്ട് അയാൾ കോള് കട്ട് ചെയ്യുന്നു. അലക്സാണ്ടർ അന്ന് കൊടുത്ത ആ കംപ്ലൈന്റിന്റെ FIR കോപ്പി അവർ എടുക്കുന്നുണ്ട്. അയാളുടെ വീടിന് നേരെ ആരോ കല്ലേറ് നടത്തിയെന്നായിരുന്നു പരാതി. സീൻ അവിടുന്ന് കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് തന്റെ ചെറിയ ഓപ്പറേഷന് വേണ്ടിയിട്ട് സേവിയർ മറ്റൊരു ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നതാണ്. ചെറിയൊരു ഓപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ നാളെ തന്നെ നടത്താമെന്നും സാറിന്റെ പുസ്തക പ്രകാശനം ഒന്നും തന്നെ മാറ്റിവെക്കേണ്ടതെന്നും ഡോക്ടർ അയാളോട് പറയുന്നുണ്ട്. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം സേവിയർ ഒരു ബുക്ക് എഴുതിയിരുന്നു. അതിന്റെ പ്രകാശനം ഉടനെ തന്നെയുണ്ട്. അവിടുന്ന് പുറത്തിറങ്ങിയപ്പോഴേക്കും അയാളെ തേടി ഒസ്ലറും സംഘവും വന്നിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേ കില്ലറിന്റെ അടുത്ത ഇര താങ്കളാണെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നതെന്ന് ഒസ്ലർ പറയുന്നു. എന്നാൽ ഇത് കേട്ടിട്ട് സേവിയറിനൊരു ഞെട്ടലുമില്ലായിരുന്നു. അതുകൊണ്ട് ഒസ്ലറും ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് ഇത് കേട്ടിട്ട് ഒരു ഞെട്ടലുമില്ലല്ലോ എന്ന്. എന്നായാലും നമ്മളെല്ലാവരും മരിക്കേണ്ടതല്ലേ എന്നായിരുന്നു സേവിയറിന്റെ മറുപടി. എല്ലാ കാര്യങ്ങളും അയാൾക്ക് അറിയാവുന്ന സ്ഥിതിക്ക് കൃഷ്ണദാസിനെ അറിയുമോ എന്നുള്ള കാര്യം പ്രത്യേകിച്ചെടുത്ത് ചോദിക്കേണ്ടതില്ലല്ലോ എന്ന് ഒസ്ലർ ചോദിക്കുന്നു. തൽക്കാലം സാറ് സർജറിയൊന്നും മുടക്കണ്ട എന്നും സെക്യൂരിറ്റി ആയിട്ട് ഞങ്ങളുടെ രണ്ടാൾക്കാർ ഇവിടെ നിൽക്കുമെന്നും ഒസ്ലർ പറയുന്നു. അകത്തേക്ക് കടന്ന ശേഷം അയാളാകട്ടെ നേരെ സെൽവരാജിനെ വിളിക്കുന്നുണ്ട്. അടുത്ത ഇര താനാണെന്നാണ് ഒസ്ലർ പറഞ്ഞത്. ശിവകുമാറിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. അലക്സാണ്ടർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ ദുബായിലാണെന്നാണ് സേവിയർ പറയുന്നത്. കുറെ കഴിയുമ്പോൾ ഈ വിവരങ്ങളെല്ലാം ശിവകുമാറും അറിയുന്നുണ്ട്. എന്നാൽ ഒസ്ലറും സംഘവും അവിടേക്ക് വരുന്നതിന് മുമ്പ് ശിവകുമാർ എവിടെയോ പോയിരുന്നു. അവർ രാഘവനെ ചോദ്യം ചെയ്തെങ്കിലും അയാളൊന്നും ഓർമ്മയില്ല, തനിക്കിതുമായിട്ടൊരു ബന്ധവും ില്ല എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 1989 അയാൾ എന്തു ചെയ്യുകയാണെന്ന് ചോദിച്ചിട്ട് പോലും അയാൾക്ക് ഓർമ്മയില്ലായിരുന്നു. കൃഷ്ണദാസിന്റെ സർജറി നടന്ന സമയത്ത് അലക്സാണ്ടറും സേവിയറും ശിവകുമാറും സെൽവരാജും എല്ലാം തന്നെ PG സ്റ്റുഡന്റ് ആയിട്ട് അവിടെ ഉള്ള സ്ഥിതിക്ക് അവരെല്ലാവരും ആ ഒരു സർജറി അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. രാഘവനെ ഈ കേസുമായിട്ട് ലിങ്ക് ചെയ്യിക്കുന്നത് എന്താണെന്ന് അറിയണമെങ്കിൽ കൃഷ്ണദാസിനെ കിട്ടണമായിരുന്നു. അപ്പോഴാണ് സിജോ എന്ന് പറയുന്നത് അലക്സാണ്ടർ നാട്ടിലെത്തിയിട്ടുണ്ടെന്ന്. അത് ഒസ്ലറിനൊരു വലിയ ഞെട്ടലായിരുന്നു. അയാൾ എന്തിനാണ് ഈ ഒരു സാഹചര്യം ഇവിടേക്ക് വന്നതെന്ന്. അയാൾ ഒസ്ലറിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഇനി ഓടാൻ വയ്യ എന്നും സാർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ സത്യങ്ങളും താൻ പറയാമെന്നും. അവരവിടെ എത്തുന്നിടം വരെ അലക്സാണ്ടറിന് കാവൽ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. രാത്രിയായപ്പോഴേക്കും അവർ അലക്സാണ്ടറിന്റെ വീട്ടിലെത്തി. അലക്സാണ്ടർ കഥ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അവിടെ കറണ്ട് പോവുകയും ഒരുപറ്റം ആൾക്കാർ ആ വീട് ആക്രമിക്കുകയും ചെയ്യുന്നു. അത് കൃഷ്ണദാസും കൂട്ടരുമായിരുന്നു. അവർ അലക്സാണ്ടറിനെ അവിടെ നിന്നും പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ എങ്ങനെയോ കൃഷ്ണദാസിനെ മാത്രം പുറത്തേക്ക് വലിച്ചിടാൻ ഒസ്ലറിന് സാധിച്ചു. അലക്സാണ്ടറിനെയും കൊണ്ട് മറ്റാൾക്കാർ പോയി. അലക്സാണ്ടറിനെ എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്ന് കൃഷ്ണദാസിനോട് ചോദിക്കുമ്പോൾ അയാൾ ആർട്ടിഫിഷ്യൽ ലാരിങ്സ് ഉപയോഗിച്ച് പൂമാനമേ എന്ന പാട്ട് പാടുകയാണ് ചെയ്യുന്നത്. ജീവിച്ച് മതിയായ കൃഷ്ണദാസിനെ എന്ത് പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ടും കാര്യമില്ല എന്നവർക്ക് മനസ്സിലായി. പിറ്റേന്ന് രാഘവന്റെ വൈഫിനെ ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. രാഘവൻ 1989 കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അനാട്ടമി ലാബിൽ ജോലി ചെയ്തിരുന്നു. അയാൾക്കതൊന്നും ഓർമ്മയില്ല എന്നാ പറയുന്നത്. ഓർമ്മയുണ്ടെങ്കിലും അയാളത് മനഃപൂർവ്വം പറയാത്തതാണ്. മാത്രമല്ല മെഡിക്കൽ കോളേജിലെ കാര്യം ചോദിച്ചുകൊണ്ട് 5-6 മാസം മുമ്പേ ഒരു ചെറുപ്പക്കാരനും വന്നിരുന്നു. അയാളൊരു ഡോക്ടറായിരുന്നു. തൃശൂർ ഹോസ്പിറ്റലിൽ നിന്നാണ് അയാൾ വന്നത്. രാഘവൻ അവിടെ ജോലി ചെയ്തിരുന്ന സമയത്ത് ആ ഡോക്ടറിന്റെ പെങ്ങൾ അവിടെ പഠിച്ചിരുന്നുവെന്നും അതിനെ പറ്റിയൊക്കെ ചോദിക്കുകയും ചെയ്തു. അത് ഡോക്ടർ അരുണായിരുന്നു. സിജു അവരെ ഡോക്ടർ അരുണിന്റെ ഫോട്ടോ കാണിക്കുമ്പോൾ അയാൾ തന്നെയാണ് അവരുടെ വീട്ടിൽ വന്നതെന്ന് അവർ സമ്മതിക്കുന്നു. സുജ എന്നായിരുന്നു അയാളുടെ സഹോദരിയുടെ പേര് പറഞ്ഞത്. പെട്ടെന്ന് ഒസ്ലർ ഓർക്കുന്നുണ്ട്, SM ഹോസ്പിറ്റൽ എന്ന അരുണിന്റെ ഹോസ്പിറ്റലിന്റെ യഥാർത്ഥ നെയിം സുജ മെമ്മോറിയൽ
ഹോസ്പിറ്റൽ എന്നായിരുന്നു. ശബ്ദം നഷ്ടപ്പെട്ട കൃഷ്ണദാസിന്റെ കേസും ഡോക്ടർ അരുണിന്റെ സഹോദരിയായ സുജയുടെ മരണവും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് ഓസ്ലറിന് തോന്നുന്നു. അവർ ഡോക്ടർ അരുണിനെ തൃശൂരുള്ള ഹോസ്പിറ്റലിൽ അന്വേഷിച്ചെങ്കിലും അയാൾ അവിടെ ഇല്ലായിരുന്നു. അയാൾ കോഴിക്കോടുള്ള സൺറൈസ് ഹോസ്പിറ്റലിലെ ഒരു സർജറിയിലെ സ്പെഷ്യൽ ന്യൂറോ സർജനായിട്ട് അസിസ്റ്റ് ചെയ്യാൻ പോയിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവർ ഓർക്കുന്നത് അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് അന്ന് വൈകുന്നേരം സേവിയുടെ സർജറിയും നടക്കുന്നത്. അയാൾ സേവിയുടെ സർജറി അറ്റൻഡ് ചെയ്യാനാണ് പോയിരിക്കുന്നത്. അയാളുടെ ഫോൺ ആകട്ടെ നോട്ട് റീച്ചബിളും ആണ്. അതുകൊണ്ട് അവർ അന്വേഷിക്കുന്ന കൊലയാളി അയാളാണെങ്കിൽ സേവിയുടെ ജീവന് അപകടമാണ്. അങ്ങനെ അവർ സൺറൈസ് ഹോസ്പിറ്റലിൽ വിളിച്ച് അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഡോക്ടർ അരുൺ രണ്ടാഴ്ച കൂടുമ്പോൾ ഇവിടെ വിസിറ്റിംഗ് ന്യൂറോ സർജനായിട്ട് വരാറുണ്ട്. ആ സമയത്താണ് കോഴിക്കോടുള്ള അയാളുടെ തറവാട് വീട് റിനോവേറ്റ് ചെയ്യുന്നത്. അരുണിന്റെ യഥാർത്ഥ സ്ഥലം കോഴിക്കോടായിരുന്നു. അയാളെ ഫാമിലിയായിട്ട് പിന്നീട് തൃശൂരേക്ക് മാറിയതാണ്. അരുണിന്റെ തറവാട്ട് വീട്ടിൽ റേഞ്ച് കുറവായതുകൊണ്ടായിരിക്കാം വിളിച്ചിട്ട് കിട്ടാത്തതെന്നും ആ ഡോക്ടർ പറയുന്നു. അവിടുന്ന് അവർ രണ്ട് ടീമായിട്ട് തിരിയുകയാണ്. ദിവ്യടങ്ങുന്ന ടീം സേവിയെ നോക്കാൻ പോകുന്നു. ഓസ്ലറും സിജോയും അരുണിന്റെ തറവാട് വീട്ടിലേക്കും പോകുന്നു. ഓസ്ലറിനെ പെട്ടെന്ന് തന്റെ വീട്ടിൽ കണ്ടപ്പോൾ അരുൺ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്താ സാർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവർ കൃഷ്ണദാസിന്റെ ഫോട്ടോ കാണിക്കുന്നു. എന്നാൽ അരുൺ ആകട്ടെ ഇത് ആരാ എന്നായിരുന്നു ചോദിക്കുന്നത്. അയാൾക്ക് കൃഷ്ണദാസിനെ അറിയില്ലായിരുന്നു. അവർ അയാളോട് രാഘവന്റെ വീട്ടിൽ പോയി തന്റെ സഹോദരി സുജയുടെ മരണത്തെ പറ്റി അന്വേഷിച്ച കാര്യമെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അരുൺ ആ സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നത്. അരുൺ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവന്റെ സഹോദരിയായ സുജ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആത്മഹത്യ ചെയ്തത്. ചേച്ചി അത് എന്തിനാണ് ചെയ്തതെന്ന് അരുണിന് അറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ചേച്ചിയുടെ പുസ്തകങ്ങൾക്കിടയിൽ നിന്നും ഒരു ഫോട്ടോ കിട്ടുന്നു. ചേച്ചിയും ചേച്ചിയുടെ കാമുകനും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ. ആ കാമുകൻ ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് സുജയുടെ പഴയൊരു ഫ്രണ്ടിനോട് ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ചേച്ചിക്കും കാമുകനും രഹസ്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് അന്ന് അനാട്ടമി ലാബ് ഓപ്പൺ ചെയ്ത് കൊടുത്തിരുന്നത് ഈ രാഘവനായിരുന്നുവെന്ന്. അങ്ങനെയാണ് ഞാൻ അയാളുടെ വീട് അന്വേഷിച്ചു പോയത്. അയാളോട് ചോദിച്ചപ്പോൾ അയാൾക്കൊന്നും ഓർമ്മയില്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് ഞാൻ അതിന്റെ പിറകെ പോയിട്ടില്ല. ആ ഫോട്ടോ ഒന്ന് കാണിക്കാമെന്ന് പറയുമ്പോൾ അരുൺ ആ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോകുന്നു. അവരന്വേഷിച്ചുകൊണ്ടിരുന്ന കില്ലർ അരുൺ അല്ലെങ്കിൽ പിന്നെ ആരും എന്നുള്ള ചോദ്യം അവരുടെ മുൻപിൽ ഇപ്പോഴും കിടക്കുകയാണ്. അപ്പോഴേക്ക് ആ കില്ലറാകട്ടെ സേവിയുടെ സർജറി നടക്കുന്ന സൺറൈസ് ഹോസ്പിറ്റലിലേക്ക് എത്തിയിരുന്നു. കുറച്ച് കഴിയുമ്പോൾ സേവിയെ കാണാനില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയുന്നു. കില്ലർ സേവിയെ അവിടെ നിന്നും കടത്തിക്കൊണ്ടു പോയിരുന്നു. ആ സമയത്ത് ഇവിടെ അരുൺ ആകട്ടെ ആ ഫോട്ടോ കൊണ്ടുവന്ന് ഓസ്ലറിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അതിലെ സുജയുടെ കാമുകന്റെ മുഖം ക്ലിയർ അല്ലായിരുന്നു. അപ്പോഴേക്കും സിജോയ്ക്ക് ദിവ്യയുടെ കോള് വരുന്നുണ്ട് സേവിയെ കാണാനില്ല എന്നുള്ള വാർത്തയുമായിട്ട്. കില്ലർ സേവിയും കൊണ്ട് എവിടേക്കോ കയറിപ്പോകുന്നതും കാണിക്കുന്നു. ആ ഫോട്ടോയിൽ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഓസ്ലറിന് മനസ്സിലായി യഥാർത്ഥ കില്ലർ ആരാണെന്ന്. ബാക്കിയുള്ള സ്റ്റോറി അറിയാൻ വേണ്ടിയിട്ട് പാർട്ട് 2 വീഡിയോ കാണുക. അത് ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്.